ഹലോ കൂട്ടുകാരി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാബ്ക എൽ ഡി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാബ്ക എൽ ഡിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ പാർട്ട് ത്രീ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യം രണ്ട് ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണം അടിപൊളിയായിട്ട് പഠിക്കണം ഒറ്റ പോയിൻ്റും മിസ്സാക്കരുത് എപ്പോഴും കുത്തിയിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട നമുക്കും റിലാക്സ് ചെയ്യാനുള്ള സമയം വേണം നമ്മളൊന്ന് റിലാക്സ് ചെയ്താൽ ഒന്ന് കളിച്ചൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ വീണ്ടും കൂടുതൽ കൂടുതൽ ഉഷാറൊക്കെ ഉണ്ടാവുകയുള്ളു അത് ശരിയാണ് പക്ഷേ ആ സമയം കൂടിക്കൂടി പോകാൻ പാടില്ല ബ്രേക്ക് എടുക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം എണീക്കുന്ന സമയം പഠിച്ച് കഴിഞ്ഞ് എഴുന്നേക്കുന്ന ആ സമയം നമ്മൾ ടൈമർ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ അലാം സെറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് എനിക്ക് ബ്രേക്കാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടിക്കുന്ന ഉടനെ നമ്മൾ ഓടി വന്ന് പഠിക്കാനിരിക്കുകയും വേണം അപ്പം പഠിക്കാൻ തുടങ്ങാനുള്ള സാധനം ബ്രേക്ക് ആകുമ്പോഴേക്ക് എടുക്കുന്നതിൻ്റെ മുൻപേ നമ്മൾ നമ്മുടെ ടേബിളിൽ സെറ്റ് ചെയ്യണം ഒട്ടും ടൈം ലാപ്സ് ചെയ്യാതെ പഠിക്കാൻ തുടങ്ങാം അപ്പോൾ അപ്പം എന്താ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലാണ് അടിപൊളിയായി കൂട്ടുകാരും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നമുക്ക് ആഘോഷങ്ങൾ ഒരുപാട് വേണം മനസ്സറിഞ്ഞ് ആഘോഷിക്കണമെങ്കിൽ അടുത്ത ക്രിസ്മസെങ്കിലും മനസ്സറിഞ്ഞ് ഒന്ന് ആഘോഷിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ നല്ലൊരു ജോലി കിട്ടുമെന്ന ഉറപ്പെങ്കിലും വേണം അല്ലേ തീർച്ചയായും നമുക്കും അങ്ങനെ ഒരു സമയം വരും അടുത്ത ന്യൂ ഇയറിനെങ്കിലും നമുക്ക് പറ്റും നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും കൂടെ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോട് കൂടെ നമുക്ക് ആഘോഷിക്കാൻ പറ്റും അപ്പോഴും നമ്മളുടെ കയ്യിൽ ഉറപ്പായ ഒരു ജോലിയാണ് നമ്മളതിനു വേണ്ടി ഇപ്പം തന്നെ ശ്രമം തുടങ്ങായി ഒരു ദിവസം പല കാര്യങ്ങളും പഠിക്കും പക്ഷെ പഠിച്ചതെല്ലാം അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയുമോ അതല്ലേ നമ്മൾ നോക്കേണ്ടത് അതിനുള്ള അവസരമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സി തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി നമുക്കത് ഓർമ്മയുണ്ടോ എന്ന് നോക്കി നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് എന്ന് അറിയണം അല്ല അല്ലേ ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന മേഖല ഏതാണെന്ന് അറിയണം അപ്പോഴെന്താ ഒരു ചോദ്യ പേപ്പർ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ടോ ചാച്ചോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടിയില്ലേ അപ്പം നമ്മൾ പഠിക്കേണ്ട ഭാഗം ഏതാണെന്ന് അറിയാൻ എന്താണ് ഒരു വഴി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക ഇനി നമ്മൾ പഠിച്ച കാര്യം ഓർമ്മയുണ്ടോ അത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണ്ടേ അപ്പോൾ ഈ ചാനലിൽ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ റീസൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കാണണം വീഡിയോസ് കാണണം പഠിക്കാത്തവരൊക്കെ പഠിക്കണം റിവൈസ് ചെയ്യാനുള്ളവർ റിവൈസ് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ബോ എൽ ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കണക്റ്റഡ് ഫാക്ട്സ് പറയും പഠിച്ചവരാണെങ്കിലും അറിയാവുന്നവരാണെങ്കിലും ഒന്ന് കേൾക്കണം കാരണം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു കാര്യം തന്നെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അത്രയധികം പതിയുമത് പിന്നെ തെറ്റാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല വേഗം ക്ലാസ്സിലേക്ക് പോകാം കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിന്ന് വ്യക്തമായിട്ട് പഠിക്കണം ഓക്കെ വേഗം ക്ലാസ്സിലേക്ക് വരും ചോദ്യം പതിനൊന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഏതൊക്കെ ഡാം ഏതൊക്കെ നദിയുടെ കുറുകയാണെന്നാണ് ചോദിച്ചു വന്നിരിക്കുന്നത് പോങ് ഡാം മേട്ടൂർ ഡാം തെഹരി ജഹർസാഗർ ഡാം ഇതൊക്കെ ഏത് നദിയിലാണെന്നാണ് ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ഏതാണ് അത് തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെ കരികാല ചോളൻ നിർമ്മിച്ച കല്ലണയ അഥവാ ഗ്രാൻഡ് അണക്കെട്ടാണ് എന്താ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് കാവേരി നദിക്ക് കുറുകെ തമിഴ്നാട്ടിൽ കരികാല ചോളൻ്റെ ഗ്രാൻഡ് അണക്കെട്ട് അല്ലെങ്കിൽ കല്ലണയെ ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ഉയരമുള്ള തെഹറി ഡാമാണ് എവിടെയാണ് ഉത്തരാഖണ്ഡിൽ ഭാഗീരഥി നദിക്ക് കുറുകെയാണ് തെഹറി ഡാം ഏറ്റവും ഉയരം കൂടിയ ഡാം കുറച്ച് ഡാമുകൾ എവിടേക്കാണ് ഏത് നദിയിലാണെന്ന് നോക്കാം ഹിരാക്കുഡ് മഹാനദിക്ക് കുറുകയാണ് ഒഡീഷയിൽ ഇന്ദിരാസാഗർ ഡാം മധ്യപ്രദേശിലാണ് നർമ്മദ നദിക്ക് കൂറുകയാണ് ശ്രദ്ധിക്കണം ഇന്ദിരാസാഗർ ഡാം മധ്യപ്രദേശ് നർമ്മദ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് അതിൻ്റെ ഉത്തരം നർമ്മദ നദിക്ക് കുറുകെ തന്നെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ സരോവർ അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്ത് നർമ്മദ നദിക്ക് കുറുകെ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് നർമ്മദ നദിക്ക് കുറുകെയാണ് മധ്യപ്രദേശിലുള്ള ഓംകാരേശ്വർ മഹേശ്വർ എന്നീ ഡാമുകളും മധ്യപ്രദേശിലുള്ള നർമ്മദ നദിക്ക് കുറുകെയാണ് ഇപ്പം നമ്മൾ നർമ്മദ നദിക്ക് കുറുകെ മൂന്ന് അണക്കെട്ടുകൾ പറഞ്ഞു ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ ഒന്ന് എഴുതി നോക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ മെമ്മറി മെമ്മറിയിൽ അത് നിൽക്കാൻ ഉപകാരപ്പെടും അപ്പോൾ പറയൂ നർമ്മദ നദിക്ക് കുറുകെ നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ മൂന്ന് അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഇനി ചമ്പൽ നദിക്ക് കുറുകെ ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് റാണാ പ്രതാപ് സാഗർ ഡാം രാജസ്ഥാനിലാണ് ചെമ്പൽ നദിക്ക് കുറുകെ ശ്രദ്ധിക്കണം റാണാ പ്രതാപ് സാഗർ ഡാം രാജസ്ഥാനിൽ ചെമ്പൽ നദിക്ക് കുറുകെ ഗാന്ധി സാഗർ ഡാം ചെമ്പൽ നദിക്ക് കുറുകെ തന്നെയാണ് രാജസ്ഥാനിലല്ല മധ്യപ്രദേശിലാണ് അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ചെമ്പൽ നദിക്ക് കുറുകെ രാജസ്ഥാനിൽ ജവഹർ സാഗർ ഡാം റാണ പ്രതാപ് സാഗർ ഡാം പിന്നെ മധ്യപ്രദേശിൽ ഗാന്ധി സാഗർ ഡാം നമ്മൾ റാണ പ്രതാപ് സാഗർ ഡാം പറഞ്ഞു ഇനി നമ്മൾ പഠിക്കുന്നത് മഹാറാണ പ്രതാപ് സാഗർ ഡാം ആണ് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ബിയാസ് നദിക്ക് കുറുകയാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം ഇതിൻ്റെ മറ്റൊരു പേരാണ് പോങ്ങണക്കെട്ട് അപ്പോൾ പോണ പോങ്ങണക്കെട്ട് എവിടെയാണ് പോങ്ങണക്കെട്ട് ബിയാസ് നദിയിൽ ഹിമാചൽ പ്രദേശിൽ മറ്റൊരു പേര് മഹാറാണ പ്രതാപ് സാഗർ ഡാം ഇനി മറ്റൊന്ന് നോക്കാം മേട്ടൂർ ഡാം കാവേരി നദിക്ക് കുറുകെയാണ് തമിഴ്നാട്ടിൽ മേട്ടൂർ ഡാം കാവേരി നദിക്ക് കുറുകെ തമിഴ്നാട്ടിൽ ഭവാനി സാഗർ ഡാമും കാവേരി നദിക്ക് കുറുകെ തമിഴ്നാട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം തമിഴ്നാട്ടിൽ കാവേരിയിൽ മേട്ടൂർ ഡാമും ഭവാനി സാഗർ ഡാമും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ് ആദ്യത്തെ ഡാം ഇന്ത്യയിലെ ആദ്യത്തെ ഡാം അതും തമിഴ്നാട്ടിലാണ് എന്താണ് എന്താണ് അതിൻ്റെ പേര് ചോദ്യവും ഉത്തരവും കമൻ ബോക്സിൽ ഒരു തവണ എഴുതി നോക്കൂ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പതിനൊന്നാമത്തെ ചോദ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോങ്ങണക്കെട്ട് എവിടെയാണ് പോങ്ങണക്കെട്ട് അല്ലെങ്കിൽ പ്രതാപ് സാഗർ ഡാം ഹിമാചൽ പ്രദേശിൽ ബിയാസ് നദിക്ക് കുറുകയാണ് ചമ്പൽ നദിക്ക് കുറുകെ അല്ല മേട്ടൂർ ഡാം കാവേരി നദിക്ക് കുറുകെ തമിഴ്നാട്ടിൽ ശരിയാണ് തെഹരി ഭാഗീരഥിക്ക് കുറുകയാണ് തെഹരി ഡാം അടുത്തത് ജവഹർ സാഗർ ഡാം ആണ് ഏത് നദിക്ക് കുറുകയാണ് ചമ്പൽ നദിക്ക് കുറുകയാണ് രാജസ്ഥാനിലാണ് അപ്പോൾ ഇവിടെ ശരി ഏതാണ് മേട്ടൂർ കാവേരി തെഹരി ഭാഗീരഥി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥലങ്ങളുമാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കുരുമുളക് ഗവേഷണ കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഇതിൽ ശരി ഏതാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണറ ശരിയാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ കുഡ്ലു ആണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ജില്ലയിലെ അമ്പലവയൽ ശരിയാണ് ഇതെല്ലാം അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഏത്തവാഴ കണ്ണറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ പതിമൂന്നാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ് പതിനാല് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവനകൾ നോക്കാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടികൾ ഒഴിവാക്കി തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ മൂന്നും ശരിയാണ് എന്തൊക്കെയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപിക്കാൻ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു ഇറക്കുമതി നികുതി കുറവ് വരുത്തി ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി മൂന്നും ശരിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജി ഡി പിയിലേക്ക് വിവിധ മേഖലയിൽ നിന്നുള്ള സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്നാണ് ചോദ്യം പ്രസ്താവനകൾ വായിക്കാം തൃതീയ മേഖല അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നു തൃതീയ മേഖല ഏതാണ് സർവീസ് സെക്ടറാണ് അമ്പത് ശതമാനം ശതമാനത്തിൽ കൂടുതൽ സംഭാവനകൾ നൽകുന്നു ശരിയാണല്ലേ ദ്വിതീയ മേഖലയുടെ സംഭാവന മുപ്പത് ശതമാനത്തിൽ കുറവാണ് ദ്വിതീയ മേഖലയുടെ സംഭാവന മുപ്പത് ശതമാനത്തിൽ കുറവാണ് ശരിയാണത് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് കൃഷിയെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് നമുക്ക് സാമ്പത്തിക മേഖല എന്താണെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാം പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നീ മൂന്ന് മൂന്നായിട്ടാണ് സാമ്പത്തിക മേഖലകൾ തരംതിരിച്ചിരിക്കുന്നത് അതിൽ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിയെ ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് നേരെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ കൃഷി പ്രാഥമിക മേഖലയിലാണ് കൃഷി എപ്പോഴും ചോദിക്കാറുള്ളതാണ് കൃഷി കൃഷി അല്ലാതെ എന്തൊക്കെയുണ്ട് മത്സ്യബന്ധനമുണ്ട് ഖനനമുണ്ട് ഖനനം ചോദിച്ചാണേ കന്നുകാലി വളർത്തലുണ്ട് ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണ് അതുകൊണ്ട് അതെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയിൽ നിന്നാണ് ഇനി ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് അതായത് അതായതിപ്പം നെല്ല് ഉൽപ്പാദിപ്പിച്ചുവെങ്കിൽ അത് യന്ത്രങ്ങളുടെ സഹായത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി നമ്മൾ മാറ്റും അല്ലേ അപ്പോൾ അവിടെ വ്യവസായമാണ് ഉണ്ടാകുന്നത് അതാണ് ദ്വിതീയ മേഖലയിൽ സംഭവിക്കുന്നത് ഇപ്പോൾ കന്നുകാലി വളർത്തലാണെങ്കിൽ നമ്മൾ പാൽ എടുത്ത് ക്ഷീരമേഖലയിൽ നമ്മളത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റും അല്ലേ ബട്ടർ ഉണ്ടാക്കും നെയ്യുണ്ടാക്കും വെണ്ണയുണ്ടാക്കും ഐസ്ക്രീം ഉണ്ടാക്കും അവിടെ എന്താ സംഭവിച്ചത് ദ്വിതീയ അപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി ദ്വിതീയ മേഖലയുടെ സംഭാവനയും മുപ്പത് ശതമാനത്തിൽ കുറവാണ് ഈ തൃതീയ മേഖല എന്താണ് ഒന്നും രണ്ടും മേഖലയെ സഹായിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മേഖലയായ തൃതീയ മേഖലയുടെ ലക്ഷ്യം തന്നെ ഉദാഹരണത്തിന് നമ്മൾ കൃഷി ചെയ്തു പ്രാഥമിക മേഖല നെല്ല് ഉണ്ടാക്കി ഈ നെല്ല് യന്ത്രങ്ങളുടെ സഹായത്തോടെ പോളിഷ് ചെയ്ത് അരിയായി ചാക്കിലാക്കി വ്യവസായത്തിനായി എത്തിക്കുന്നു ദ്വിതീയ മേഖലയായി അങ്ങനെ വ്യവസായം ചെയ്ത് ലഭിക്കുന്ന പണം നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു തൃതീയ മേഖല ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് അതൊരു സർവീസാണ് അല്ലേ ഒന്ന് ഒന്നാമത്തെ മേഖലയും രണ്ടാമത്തെ മേഖലയെയും സഹായിക്കുന്ന ഒരു സർവീസാണ് ബാങ്കിങ് എന്നത് അത് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു ശക്തമായ കാറ്റ് കാറ്റും മഴയും ഒക്കെ വന്ന് കൃഷി നശിച്ച നമ്മളെ വിള ഇൻഷുർ ചെയ്യണം അല്ലേ അപ്പോൾ ഇൻഷുറൻസ് ഒരു സർവീസാണ് അത് മൂന്നാമത്തെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു അങ്ങനെ ഒന്നും രണ്ടും മേഖലയെ സഹായിക്കാൻ ഭൗതികമായി അതായത് ബുദ്ധിപരമായി സഹായിക്കാൻ അല്ല ബുദ്ധിപരമായി സഹായിക്കുന്ന സെക്ടറാണ് മൂന്നാമത്തെ സെക്ടർ അതിൽ ഉൾപ്പെടുന്നതിൻ്റെ ഉദാഹരണം പഠിച്ചു വെക്കണം എപ്പോഴും ചോദിക്കുന്ന ബാങ്കിങ് ഇൻഷുറൻസ് ഗതാഗതം വാർത്താവിനിമയം ഇതെല്ലാം മൂന്നാമത്തെ മേഖലയിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ ജി ഡി പിയിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നത് മൂന്നാമത്തെ മേഖലയിൽ നിന്നാണ് അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ ഒന്നാമത്തെ പ്രസ്താവന തൃതീയ മേഖലയിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നു ശരിയാണ് ദ്വിതീയ മേഖലയുടെ സംഭാവന മുപ്പത് ശതമാനത്തിൽ കുറവാണ് അതും ശരിയാണ് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്ന പ്രാഥമിക മേഖലയാണ് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് അതും ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കൂട്ടുകാരെ നമ്മളിപ്പോൾ പഠിച്ചത് ബവ്ക എൽ ഡി മുപ്പത്തിനാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൂന്നാമത്തെ ഭാഗവും കണക്റ്റഡ് ഫാക്സുമാണ് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നിട്ടില്ല ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലുണ്ട് കുറച്ചധികം പ്രസ്താവന ചോദ്യങ്ങളുമുണ്ട് ഉടനെ ക്ലാസ്സുകൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പഠിക്കുക മനസ്സ് തുറന്ന് ആഘോഷിക്കാനും സന്തോഷിക്കാനും നമുക്കും ഒരു ദിവസം വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക അപ്പോൾ അതിൻ്റെ ബാക്കി ക്ലാസ്സസുമായിട്ട് ഉടനെ വരാം സി യു